മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഉണ്ണിയേശുവിനെ സ്വീകരിക്കാനായി ഹൃദയത്തിൽ പുൽക്കൂടുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ക്രിസ്തുവിന് വാസയോഗ്യമായ പുൽക്കൂടുകളായി നമ്മുടെ ഹൃദയങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പുൽക്കൂട് എന്നിലുണർത്തുന്ന ആദ്യ ചിന്ത ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീനിൻ്റെ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന മനോഹരമായ ക്രിസ്തു ധ്യാനത്തിലെ ഒരു വാചകമാണ്. Divinity is always where one least expect to find it. നാം തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലും അവസരത്തിലുമാണ് ദൈവികത ദൃശ്യമാകുന്നത്. ഇതിൻ്റെ ഏറ്റവും മകുടമായ ഉദാഹരണമാണ് ക്രിസ്തുവിൻ്റെ പുൽക്കൂട്ടിലെ ജനനം. കാളയുടെയും കഴുതയുടെയും ചൂടടിച്ച് കിടക്കുന്നവൻ സൂര്യനെ സൃഷ്ടിച്ചവനാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? അനങ്ങാനാവാതെ കിടക്കുന്നത് സർവവ്യാപിയും സർവശക്തനുമാണെന്ന് ആരെങ്കിലും പറയുന്നു? ഉടുക്കാൻ ഒരു തുണ്ട് തുണി പോലും ഇല്ലാത്തവൻ ഭൂമിയെ പുതപ്പിച്ചവനാണ് എന്ന് ആരോടെങ്കിലും പറയാനാകുന്നു? ഇതുപോലെ തന്നെ നിസ്സാരമെന്ന് നാം കരുതുന്നവ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. നിസ്സാരരെന്ന് നാം കരുതിയവർ നിർണായക ഘട്ടത്തിൽ നമുക്ക് ആശ്വാസം നൽകുന്നവരായി മാറും. ഇന്നത്തെ ലോകത്തിൽ വിശുദ്ധിയെക്കുറിച്ചുള്ള വിളിയെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ ആനന്ദിച്ച് ആഹ്ലാദിക്കുവൻ എന്ന അപ്പസ്തോലിക ഉദ്ബോധനത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവം എവിടെയില്ല എന്ന് പറയാമെന്ന് അവകാശപ്പെടാൻ നമുക്ക് കഴിയുകയില്ല. എന്തെന്നാൽ ദൈവം അവിടുന്ന് തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗത്തിൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നിഗൂഢമായി സന്നിഹിതനാണ്. ആരുടെയെങ്കിലും ജീവിതം പൂർണ്ണമായി തകർന്നതായി നാം കാണുമ്പോൾ പോലും തിന്മകളോ ആസക്തികളോ വഴിയായി അത് നശിച്ചതായി നാം കാണുമ്പോൾ പോലും ദൈവം അവിടെ സന്നിഹിതനാണ്. നമ്മുടെ സ്വന്തം മുൻവിധികളാലല്ലാതെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ നാം നമ്മളെ തന്നെ അനുവദിക്കുകയാണെങ്കിൽ ഓരോ മനുഷ്യ ജീവിതത്തിലും കർത്താവിനെ കണ്ടെത്താൻ നമുക്ക് കഴിയും. ഒന്നും ഇല്ലാത്തവരിൽ, ഒന്നും അല്ലാത്തവരിൽ ദൈവികത ദർശിക്കുമ്പോൾ നാം ക്രിസ്തുവിനായി പുൽക്കൂടുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നമ്മെ നയിക്കും.